നമസ്കാരം. ഇത്തിരി കഞ്ഞിവെള്ളമെങ്കിലും താട. സന്നദ്ധ പ്രവർത്തകർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി വീട്ടിൽ നിന്ന് ഇറക്കുമ്പോൾ മകനോടുള്ള അമ്മിണിയുടെ ദയനീയമായ ആവശ്യം ഇതായിരുന്നു. കേട്ടു നിന്നവരുടെ കണ്ണു നിറഞ്ഞിട്ടും ആ അമ്മ പെറ്റു വളർത്തിയ മകന്റെ മാത്രം മനസ്സലിഞ്ഞില്ല. ഒരു മാസത്തിലേറെയായി മരുന്നും ഭക്ഷണവും നൽകാതെ മകൻ മുറിയിൽ പൂട്ടിയിട്ട വൃദ്ധ ദമ്പതികളിൽ ഒരാളാണ് 75-കാരിയായ അമ്മിണി. ആശുപത്രിയിൽ കൊണ്ടുപോകാനായി സന്നദ്ധ പ്രവർത്തകർ മാതാപിതാക്കളെ പുറത്തേക്കെടുക്കുമ്പോൾ റെജി വീട്ടിലുണ്ടായിരുന്നെങ്കിലും മദ്യലഹരിയിലായിരുന്നു. മാതാപിതാക്കളെ ആശുപത്രിയിലേക്ക് മാറ്റാൻ സഹകരിക്കാതിരുന്നതോടെ പഞ്ചായത്ത് അധികൃതർ പോലീസിനെ വിളിക്കുകയായിരുന്നു. അമ്മിണിയുടെ ഭർത്താവ് മുണ്ടക്കയം അമ്പനിയിൽ തൊടിയിൽ വീട്ടിൽ പൊടിയനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു. ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ തന്നെയാണ് പൊടിയൻ മരിച്ചതെന്ന് സൂചനയാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ആന്തരിക അവയവങ്ങൾ ചുരുങ്ങിയതായും ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങിയതിന്റെ ലക്ഷണങ്ങളില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പട്ടിണി മരണമാണോ എന്ന് ഉറപ്പിക്കാനായി ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. കൂലിപ്പണി ചെയ്താണ് അമ്മിണി നിത്യ ചെലവ് കണ്ടെത്തിയിരുന്നത്. മുറിയിൽ നിന്ന് ദിവസങ്ങളോളം പഴക്കമുള്ള ഭക്ഷണം കണ്ടെടുത്തിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ട് 4 ദമ്പതികളുടെ ആരോഗ്യസ്ഥിതി അന്വേഷിക്കാൻ ആശാവർക്കർ എത്തിയപ്പോഴായിരുന്നു മുറിക്കുള്ളിൽ മലമൂത്ര വിസർജനം നടത്തി അവശ നിലയിൽ ഇരുവരെയും കണ്ടെടുത്തിയത്. വിവരം പഞ്ചായത്ത് അധികൃതരെയും പോലീസിനെയും അറിയിച്ചു. അമ്മിണിയെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും പൊടിയൻ മരിച്ചിട്ടുണ്ടായിരുന്നു. ഇരുവർക്കും മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇതിനിടെ റെജി വീട്ടിൽ നിന്നും സ്ഥലം വിട്ടു. നാട്ടുകാരും ആരോഗ്യ പ്രവർത്തകരും നിർദ്ദേശിച്ചതനുസരിച്ച് റെജിയുടെ ഭാര്യ ജാൻസിയാണ് അമ്മിണിക്കൊപ്പം ആശുപത്രിയിലുള്ളത്. കൂടെ ഉണ്ടാകുമ്പോൾ നോക്കിയില്ലെങ്കിൽ പിന്നെ എപ്പോൾ നോക്കിയിട്ട് എന്ത് കാര്യം? അത് ഇനി കടമയാണോ നാട്ടുകാരെ ബോധിപ്പിക്കാനാണോ എന്ന് ആർക്കറിയാം? ഇത്രനാൾ തിരിഞ്ഞു നോക്കാഞ്ഞത് എന്താണ്? നീയും ഒരു മകളല്ലേ? 2 ആൺമക്കളാണ് ഇവർക്കുള്ളത്. ഇളയ മകൻ റെജിയോടൊപ്പമായിരുന്നു താമസം. തൊട്ടടുത്ത മുറിയിൽ റെജിയും ജാൻസിയും താമസമുണ്ടെങ്കിലും മാതാപിതാക്കളെ ശ്രദ്ധിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇവർ ജോലിക്ക് പോകുമ്പോൾ സമീപവാസികളോ ബന്ധുക്കളോ ഭക്ഷണം നൽകാതിരിക്കാൻ വീടിനു മുന്നിൽ നായയെ കെട്ടിയിട്ടിരുന്നു. മദ്യപാനിയായ റെജി അയൽവാസികളെ അസഭ്യം പറയുന്നത് നിത്യസംഭവമാണ് എന്ന് അയൽവാസികൾ പറയുന്നുണ്ട്. ആരും ഇവിടേക്ക് എത്താറുമില്ല. വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസിന്റെ തീരുമാനമുണ്ട്. നാട്ടുകാരുടെ ചികിത്സയിൽ കഴിയുന്ന അമ്മിണിയുടെയും വിശദമായ മൊഴികൾ ശേഖരിക്കുമെന്ന് മുണ്ടക്കയം പോലീസ് അറിയിച്ചു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കിട്ടാതെ ഒരു മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം എന്തൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യമാണുള്ളത്? ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞത് ഭാഗ്യം, അല്ലാതെ എന്ത് പറയാം? എന്തായാലും ആശാവർക്കർ പറഞ്ഞിട്ടും വെളിച്ചവും കാറ്റുമില്ലാത്ത മുറിയിൽ ഭക്ഷണവും പരിചരണവും ലഭിക്കാതെ മാസങ്ങളോളം കിടന്നതിനെ തുടർന്നാണ് ഇരുവർക്കും മാനസികാസ്വാസ്ഥ്യം ഉണ്ടായതെന്നാണ് ആരോഗ്യവകുപ്പും പോലീസും പറയുന്നത്. ആശാവർക്കർ കോവിഡ് പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പ്രദേശത്തെ വീടുകളിൽ എത്തിയിരുന്നതെന്നാണ് പറയുന്നത്. ഇതിനിടെയാണ് ഇവരുടെ അവസ്ഥ അറിഞ്ഞത്. മകനോടും ഭാര്യയോടും ആശുപത്രിയിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും തയ്യാറായില്ല എന്നാണ് ആശാവർക്കർമാർ പറയുന്നത്. തുടർന്നാണ് പഞ്ചായത്ത് അംഗത്തെ അറിയിച്ചത്. അദ്ദേഹം പോലീസിനെയും മറ്റും അറിയിക്കുകയായിരുന്നു. ഇനി നിങ്ങൾ പറയൂ, ഇതാണോ പ്രബുദ്ധ കേരളം? ഇത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ കേസല്ല. ഇങ്ങനെ നിരവധി കേസുകളാണ് നമുക്ക് മുന്നിൽ ഈ ഇടയ്ക്ക് തന്നെ എത്തിയത്. നാണിക്കണം, കേരളം തല താഴ്ത്തണം. ഇവിടെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ പരിസരങ്ങളിൽ തന്നെയാണ് ഭക്ഷണം കിട്ടാതെ നിരവധി ആത്മാക്കൾ ജീവിക്കുന്നത്, അതുപോലെ മരിച്ചു വീഴുന്നത്. അമ്മയെ കക്കൂസിനുള്ളിൽ പൂട്ടിയിടുന്നതും ഇതേ കേരളത്തിൽ തന്നെയാണ്, ഇതേ നാട്ടിൽ തന്നെയാണ്. കിറ്റുകൾ മാത്രം നൽകി ആളുകളെ സുഖിപ്പിച്ച് കയ്യിലെടുക്കുന്ന കേരള സർക്കാരിന് ഇങ്ങനെയുള്ള പാവങ്ങളെ തിരിഞ്ഞു നോക്കാൻ ഒട്ടും സമയം കണ്ടതേയില്ല. കേരളത്തിലെ സാംസ്കാരിക നായകന്മാരാണെങ്കിൽ മുഴുവൻ സമയവും വടക്കോട്ട് നോക്കിയിരിക്കുകയാണ്. ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഇവരുടെ കണ്ണിൽ പെടില്ല, അഥവാ കണ്ടാലും അവർ മിണ്ടില്ല. കാരണം ഇടത് സർക്കാർ എറിഞ്ഞുകൊടുക്കുന്ന സ്ഥാനമാനങ്ങൾ എന്ന എല്ലിൻ കഷ്ണത്തിന് കാത്തിരിക്കുകയാണ് അവർ. ഇനി ഇതേ സംഭവം വല്ല UPയിലോ ഗുജറാത്തിലോ വല്ലതുമാണെങ്കിൽ ആദ്യം തന്നെ അവർ ചാടിക്കാറി അഭിപ്രായം പറയുകയും മെഴുകുതിരി കത്തിക്കൽ, അവാർഡ് തിരിച്ചു നൽകൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് തിരുവനന്തപുരത്ത് സമരത്തിലിരുന്ന ഒരു തൊഴിലാളി പട്ടിണി മൂലം ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. സ്വന്തം മൂക്കിന് താഴെ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾക്കോ ഇടതുപക്ഷ ബുദ്ധിജീവികൾ എന്ന് നടിക്കുന്നവർക്കോ കണ്ണുമില്ല, കാണാൻ നേരവുമില്ല എന്നതാണ് സത്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.